നമസ്കാരം. കൊറോണ പടർത്തി കൊല്ലാനും ആയുധങ്ങൾ കയ്യിൽ വെച്ച് മറ്റുള്ളവരെ ആക്രമിക്കാനും ഈ അമുസ്ലിങ്ങളെ ആക്രമിക്കാനും ഒക്കെ ISന്റെ വെബ് മാഗസിനായ വോയിസ് ഓഫ് ദ ഹിന്ദ് ആഹ്വാനം ചെയ്ത വാർത്ത തത്വമയി ന്യൂസ് പ്രക്ഷേപണം ചെയ്തതാണ്, സംപ്രേഷണം ചെയ്തതാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ISലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? കേരളം IS റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ തന്നെ ഒരു സങ്കേതമല്ലേ? ഈ സംശയം പൊതുവെ ഇവിടെ പൊതുസമൂഹത്തിനുണ്ട്. ആ ഒരു വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. കേരളത്തിൽ നിന്നും ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തപ്പെട്ടത് 89 മലയാളികളാണ്. ഇതിൽ നല്ലൊരു ഭാഗം ലവ് ജിഹാദിൽ അകപ്പെടുന്ന യുവതികളും. കഴിഞ്ഞ ദിവസം കേരളം കേന്ദ്രീകരിച്ച് IS ഭീകരരുടെ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് കേരളത്തിലെ ഭീകരരുടെ സാന്നിധ്യം സാധൂകരിക്കുന്നതാണ്. നയതന്ത്ര ചാനൽ വഴി തലസ്ഥാനത്തെ സ്വർണം കടത്തലിന് പിന്നിൽ ഭീകരവാദ പ്രവർത്തനത്തിന് സാമ്പത്തികം കണ്ടെത്താനാണ് എന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സ്ഥിരീകരിച്ചിരുന്നു. സ്ത്രീകൾ കാരിയർമാരായ 33 കേസുകളാണ് ഒരു വർഷത്തിനിടെ എയർ കസ്റ്റംസ് പിടികൂടിയതെന്ന് ഭീകരർ സുരക്ഷിതമായി കേരളത്തെ കണ്ടു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. സ്ത്രീകളെ ഉപയോഗിച്ച്, സ്ത്രീകളെ മുൻനിർത്തിയുള്ള ഭീകര പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ഈ സ്വർണ്ണക്കടത്ത് എന്ന വ്യാഖ്യാനത്തിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. 89 പേരാണ് ISലേക്ക് സ്ത്രീകളടക്കം ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള പണം കണ്ടെത്തുന്നതിനുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി അതിന്റെ അതൊരു പാലമാക്കി ISലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന നിരീക്ഷണത്തിലേക്കാണ് കേന്ദ്ര ഏജൻസികൾ എത്തുന്നത്. കേരളത്തിൽ നിന്ന് 89 പേർ ISൽ ചേരാൻ രാജ്യം വിട്ടതെന്ന് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. എന്നാൽ ലവ് ജിഹാദിൽപ്പെടുത്തിയും മതപരമായി തെറ്റിദ്ധരിപ്പിച്ചും നൂറുകണക്കിന് പേരാണ് ഭീകര പ്രവർത്തനത്തിന് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ആയിട്ട് എത്തിയതെന്ന് ഇന്റർപോൾ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ 89 ഒരു ഔദ്യോഗിക കണക്ക് മാത്രമാണ്, അല്ലാതെ എത്രയോ പേർ പോയിട്ടുണ്ടാകും, ഏതൊക്കെ തരത്തിൽ മതം മാറ്റപ്പെട്ട് ലവ് ജിഹാദിൽ അടിപ്പെട്ട് പോയിട്ടുണ്ടാകും. ലവ് ജിഹാദ്, നമ്മൾ ലവ് ജിഹാദിന്റെ പല വേർഷൻസിനെ കുറിച്ച് പലതരത്തിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് തത്വമയിനെ സ്റ്റോറി ചെയ്തു. അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയ പൊതുസമൂഹം അറിയാതിരിക്കാൻ, പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി അത് പ്രസിദ്ധീകരിക്കുക, പൊതു ഇടങ്ങളിൽ പ്രസിദ്ധീകരിക്കില്ല, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കില്ല എന്ന് ജി സുധാകരന്റെ ഉത്തരവ്, സർക്കാർ ഉത്തരവ്. അതായത് ലവ് ജിഹാദിന് സർക്കാർ കുടപിടിക്കുകയാണ് എന്ന നഗ്നമായ സത്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ശക്തമായി തന്നെ, വിമർശന വിധേയമായി തന്നെ അത് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയായിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി പെൺകുട്ടികളെ ലവ് ജിഹാദിൽ അടിപ്പെടുത്തി അവരെ അതിൽ പെടുത്തി കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രക്രിയ തടയേണ്ടത് ഇവിടുത്തെ ഓരോ പൗരന്റെയും ആവശ്യമാണ്, ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തത്വമയി ന്യൂസ് ആ വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ജനങ്ങൾക്ക് സമക്ഷം എത്തിച്ചത്. ISൽ ചേരാനായി കേരളം വിട്ട മലയാളി യുവതികളിൽ ചിലർ ഭർത്താവ് കൊല്ലപ്പെട്ട ശേഷം ഇപ്പോൾ കാബൂളിലെ ജയിലിൽ ഉണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ISൽ ചേരാൻ പോയവരിൽ ഭൂരിപക്ഷവും അഫ്ഗാനിസ്ഥാനിലെ നാൻഗർഹറിലാണ് എത്തിച്ചേർന്നത്. US സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഇവരിൽപ്പെട്ട സംഘത്തിലെ ഭൂരിഭാഗം പുരുഷന്മാരും കൊല്ലപ്പെട്ടു. ബാക്കിയായ സ്ത്രീകളെയും കുട്ടികളെയും ഏതാനും പുരുഷന്മാരെയും അഫ്ഗാൻ സൈന്യം അറസ്റ്റ് ചെയ്യുകയും കാബൂളിലെ ബദംബർഗ് ജയിലിൽ അടച്ച് പാർപ്പിച്ചിരിക്കുകയുമാണ്. ഇതിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നത് കേരളത്തെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. തീർച്ചയായും, കാരണം സോണിയ സബാസിനും നിമിഷ ഫാത്തിമയും അവരുടെ കുട്ടികളുമൊക്കെ ഇപ്പോൾ ഈ ജയിലിലാണ്, ഈ ബദംബർഗ് എന്ന ജയിലിലാണ് അവർ കഴിയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാബൂളുമായി ഇന്ത്യക്ക് നല്ലൊരു ബന്ധമാണുള്ളത്. ഈ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഈ ഒരു ഇടപെടൽ ഒഴിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായി നല്ല നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ചേരാനായി രാജ്യം വിട്ടവരിൽ പല പെൺകുട്ടികളും ഗർഭിണികളായിരുന്നു. ആറ്റുകാൽ സ്വദേശി നിമിഷ ഫാത്തിമയും ഇതിൽ ഉൾപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ ISിൽ ചേർത്തത് ഭർത്താവ് ഈസയാണ്. നിമിഷ ഫാത്തിമയുടെ അമ്മയുമായുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒരിക്കൽ തത്വമയി ന്യൂസ് ഞങ്ങൾ നൽകിയിരുന്നു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റതോടെ ഇരുവരും 3 വയസ്സുള്ള കുട്ടിക്കൊപ്പം അഫ്ഗാൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. നിലവിൽ ഇവർ കാബൂളിലെ ജയിലിലാണ്. ഇവരെ കൂടാതെ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട മെറിൻ ജേക്കബ് പാലത്ത്, അതായത് മറിയം, പിന്നെ സോണിയ സെബാസ്റ്റ്യൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതുപോലെ റാഹിലാപുരയിൽ, ഷംസിയാപുരയിൽ ഷഹീന കണ്ടേൻ, ഇവരെല്ലാം കാബൂളിലെ ജയിലിലുണ്ട്. ജയിലിൽ കഴിയുന്ന ഇവരെ NIAയുടെയും ഇന്റലിജൻസ് ഏജൻസിയുടെയും ഉദ്യോഗസ്ഥർ അവിടെ എത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ജയിലിലെ സ്ത്രീകളിൽ ഭൂരിഭാഗവും ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ആശയങ്ങളോട് കൂറു പുലർത്തുന്നവരാണ് എന്നതാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കേരളത്തിലും കർണാടകയിലും IS ഭീകരരുടെ എണ്ണം ഗണ്യമായി ഉയർന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന UN റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള തീവ്രവാദ സംഘടനയിലുള്ള അൽഖ്വയ്ദയിൽ പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്ന് 200 തീവ്രവാദികൾ വരെ പങ്കെടുക്കുന്നു, അതിൽ ചേർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഒരു അംഗരാജ്യത്തിന്റെ കണക്ക് പ്രകാരം 2019 May 10 പ്രഖ്യാപിച്ച ISIL ഇന്ത്യൻ അഫിലിയേറ്റിൽ, അതായത് ഹിന്ദ് വിലായ
180 മുതൽ 200 വരെ അംഗങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. ഈ അറിഞ്ഞും അറിയപ്പെടാത്തതുമായ ധാരാളം ഭീകര സംഘടനകളുണ്ട്. അവയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ തന്നെ, അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ജയിലിൽ കഴിയുന്നവരെയൊക്കെ, അവരൊക്കെ ഇപ്പോഴും IS ആശയങ്ങൾ വച്ചു പുലർത്തുന്നവരാണ്. അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, ബ്രെയിൻ വാഷ് ചെയ്ത് അവരെയൊക്കെ അതിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. അവർ ഇപ്പോഴും ഈ ഭീകരത ലോകത്തെ തകർക്കണം, മുസ്ലിമല്ലാതെ മറ്റൊരു ഇസ്ലാമല്ലാതെ മറ്റൊരു മതം ലോകത്ത് പാടില്ല, എല്ലാം പിടിച്ചടക്കണം എന്ന മനസ്സുമായി ജീവിക്കുന്നവരാണ്. തീർച്ചയായും അതൊക്കെ എത്ര പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഈ 89 പേരുടെ കണക്കൊക്കെ വെറുതെ പറയുന്നതാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗിക കണക്ക് മാത്രമാണ്. എത്രയോ പേർ ഇതുപോലെ IS എത്തിപ്പെട്ടിട്ടുണ്ട്, എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളം ശരിക്കും IS ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമാണ്. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കടന്നു പോകുന്നത് എന്നത് ഏറ്റവും വേദനാജനകമായ കാര്യം. നമുക്ക് ഇതൊക്കെ ആശങ്കയോടെ നോക്കിക്കാണാൻ മാത്രമേ പറ്റൂ. എന്തായാലും അധികാരികളും സർക്കാരുമൊക്കെ വേണ്ട നടപടികൾ ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കണം എന്ന ഒരു അപേക്ഷ മാത്രമേ നമുക്കൊക്കെയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം തകർക്കപ്പെടും, നമ്മുടെ രാജ്യം ഇല്ലാതായിപ്പോകും. ഈ ഭീകരന്മാർ ഇവിടെ ഘട്ടം ഘട്ടമായി ഇത് പിടിച്ചടക്കും, ഇവിടേക്ക് കടന്നു കയറും. ആ ഭീതിതമായ ദിനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്തൊക്കെയായാലും വളരെ ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി പറ്റും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.